ക്യുക്കായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കറക്റ്റ് ബിരിയാണി അല്ല, ഒരു ഗീ റൈസ് ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് കലം എന്താണ്, നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. കലമൊക്കെ വെച്ച് കഴിഞ്ഞു ഫസ്റ്റ് നമ്മൾ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മസാലക്കൂട്ട്, ഗ്രാമ്പു, ഏലക്ക, പട്ടാസമ്പങ്ങളെല്ലാം എടുത്തിട്ട് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും, വാടിയല്ല ചെറുതായിട്ട് എണ്ണയ്ക്കകത്ത് നിന്ന് മുഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് ഇട്ടിട്ടുണ്ട്. ആ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബസ്മതി റൈസും ആ മസാലക്കൂട്ടും കൂടി ആ സൺഫ്ലവർ ഓയിലും ആ നെയ്യിലും കൂടെ കിടന്ന് ഒന്ന് എന്താ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നെയ്യൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കണം. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുകയാണ്. ഒരു ഗ്ലാസ് ആയിരിക്കും, ഒന്നര ഗ്ലാസ് വെള്ളം എന്നൊരളവിലാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ഗ്ലാസ് 5 ഗ്ലാസോളം അരി എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിനു വേണ്ടി ആവശ്യമാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും നമ്മൾ എന്താണ് ഈ ബിരിയാണി നെയ്ച്ചോർക്ക് വെക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ നിൽക്കണം. കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം. നമ്മൾ ഈ അരിയിലോട്ട് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത്രയൊക്കെ ആഡ് ചെയ്തതാണ്. ഇനി അടുത്ത് നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇനി നമുക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ അരിയൊന്നും വെന്ത് വരുമ്പോഴത്തേക്കും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ തന്നെ നമ്മുടെ സ്റ്റൈലൊന്നും പറയുന്നൊന്നും അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബിരിയാണിക്കകത്ത് ഇടാനുള്ള കാഷ്യൂം അതുപോലെ തന്നെ കിസ്മിസും ഒക്കെ നമ്മൾ നെയ്ക്കകത്തിട്ട് വറുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാഷ്യൂ ഒക്കെ വറുത്ത് ആദ്യം നെയ്ക്കകത്ത് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് പഞ്ചാരയും കൂടെ ഇതിനകത്ത് ഇടണം കൃത്യമാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നെയ്യും വേവ് കൂടുതലുള്ള ബീൻസിനായത് ആദ്യം നമ്മൾ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കും. ലേശം വെള്ളം വേണമെങ്കിൽ നമുക്കൊന്ന് തളിച്ചിട്ട് ഒന്ന് അടിച്ച് വെച്ച് ചെറുത് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റും കൂടെ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടി ലേശം ഒന്ന് വെള്ളം തളിക്കും. വെള്ളം തളിക്കുന്നത് പിന്നെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടം പറയുന്നില്ല. ഈ റൈസ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ മിക്സിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ആദ്യം വലിയ ഉള്ളി പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ ഇച്ചിരി കാഷ്യൂം കിസ്മിസും ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ എന്താണ് ക്യാരറ്റും ബീൻസും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന് ലേശം ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നു. ലേശം മല്ലിച്ചപ്പും പുതിനയിലും കൂടെ ആഡ് ചെയ്യും. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസും അതുപോലെ സവാള മല്ലിച്ചപ്പ പുതിന. നമ്മൾ ഇലയൊക്കെ വെട്ടി നമ്മുടെ ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.